Sedaga, power aja, power. Welcome to Play Story guys, this is the Galvik. Apo kaina season nammal adichittunde ee prasham onnu push cheythu namukku nokkam. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ വീഡിയോ എന്താ വെച്ചാല് ഇവന്റുകളൊക്കെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇവന്റ് ആണ് ഉള്ളതൊക്കെ ഒന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മള് ബുയ ഇവന്റും പിന്നെ കുറച്ച് ഇവന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇതൊരു ഇവന്റ് ആണ് റീജിയണൽ ബാങ്കിന്റെ ഫസ്റ്റ് സെക്കൻഡ് സീസൺ കഴിഞ്ഞ ഇപ്പൊ തേർഡ് സീസൺ എത്തിയിട്ടുണ്ട്. അപ്പോ മാക്സിമം ബുയും കിൽസും എടുത്തിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സ്കിന്നും ബ്ലൂ ആണൊക്കെ സ്കിൻ കിട്ടും. പിന്നെ ഇന്ന് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഈ മൂട്ട്, നമ്മുടെ ഫേസിന്റെ ഒരു സ്കിന്ന് ഇതൊക്കെ ഉണ്ട്. പിന്നെ രണ്ടും ഗൺ സ്ക്രേറ്റ് നമുക്ക് ഇന്ന് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ക്ലെയിം ചെയ്യാൻ ആരെങ്കിലും ക്ലെയിം ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും പോയി ക്ലെയിം ചെയ്യാം. ഓക്കെ, നമുക്ക് മൂന്നെണ്ണം മൂന്ന് റേറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു ഗണ്ണിന്റെ. അപ്പോൾ എല്ലാവരും മാക്സിമം അത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഓക്കെ ഓക്കെ, ഇതിന്റെ ബൗണ്ടിയാണ് അത്. ഓക്കെ എടുക്കാം. ഓക്കെ, കഴിഞ്ഞ് നമുക്ക് പിന്നെ ബുയ ഇവന്റ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ പോയാന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത്. നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഗെയിം നമുക്ക് കളിക്കാനുണ്ടാവും. ഇതിന്ന് എങ്ങനെ നമുക്ക് ഗെയിം ഇങ്ങനെ കളിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് അഡ്രസ്സ് ബാനർ ഒക്കെ എങ്ങനെ നമുക്ക് എടുക്കാനുള്ളത്, ഫസ്റ്റ് ഡേ ഓപ്പൺ ആയിട്ട് നമ്മൾ റീജിയൻ്റെ അനുസരിച്ചാണ്, റീജിയൻ എത്രയും പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും അടുത്തുള്ള ബോക്സ് എത്ര എണ്ണം കൂടുതലുണ്ട് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂമെന്റ്സ് കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സാധനം അടിക്കാൻ പറ്റും. ഓക്കെ, മൂവ്മെന്റ് ഉണ്ട്, ഒരു മൂവ്മെന്റ് എക്സ്ട്രാ എങ്കിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ആവുക ഇലവൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. ഓക്കെ, അതേമാതിരി എന്താണ് ഇനി പിന്നെ അടുത്ത ഗെയിമിന് 5 എണ്ണം കൊടുക്കണം. അത് എൻ്റെ അടുത്തിപ്പോൾ 34 എണ്ണത്തെയാണ് ഉള്ളത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വീണ്ടും ആ ഗെയിം ഒന്നും കൂടി കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവിടെ ടോക്കൺ 16 മാറുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒക്കെ വേറെ വേറെ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിക്കനെ മൂവ് ചെയ്യാം. സോൺ ചെറുതായി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഡയറ്റിക്ക് പോവാന്ന് കരുതാണ്. ഡയറ്റിക്ക് പോയ ഉടനെ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഗൈസ്. അടുത്ത് ഒന്നും കൂടി നമുക്ക് കളിക്കാൻ ടോക്കൺ ഉണ്ട്. ഇനി അടുത്ത് കളിക്കണമെങ്കിൽ 10 ആ ഒരു ടോക്കൺ വേണം. ഓക്കെ, ഓരോ ഇതും കഴിയുമ്പോഴും ആ ടോക്കണിന്റെ ഇത് കൂടി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ സർഫ് ബോർഡും അതേമാതിരി ബാനറും നമുക്ക് ക്ലെയിം ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഇത് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ, സെക്കൻഡ് റീജിയനിൽ കയറണം. നമുക്ക് ബാക്കി 29 എണ്ണം ഉണ്ട്, അതിലിപ്പോൾ ഒന്നുകൂടി എടുത്തപ്പോൾ 10 എണ്ണം പോകുന്നുണ്ട്. നമുക്ക് എടുത്ത് ഏറ്റവും കൂടുതൽ 3 അടുപ്പിച്ച് വന്നു, അപ്പോൾ നമുക്ക് അതന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ചെറുതായി വന്നു. അപ്പോൾ താഴത്താണ് പോകേണ്ടത് വന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് നൈസില്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തത് കളിക്കാൻ 15 ടോക്കൺ ആണ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇപ്പോൾ ക്ലെയിം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഫുള്ള് ടോക്കൺ ഇല്ല, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് സർഫോർഡും അതേമാതിരി ബാനർ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഡ്രസ്സ് എടുക്കുക, അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇന്നും ടോക്കണുകൾ ആവശ്യമായി വരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാച്ചാൽ കഴിയണം, നമ്മൾ മേലേക്ക് 3 രീതിയിൽ ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവേണ്ടതാണ് അതിൻ്റെ നടുവരായിട്ട്. ഓക്കെ, അപ്പോൾ 3 നമുക്ക് ഇത് കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറിയത് എത്ര 15 നമുക്ക് കയറിയത്. പൊളിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ്.
കഴിയണം അങ്ങനത്തെ ഡയറക്ഷനിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഇനി പിന്നെ ഇതിൽ പ്രത്യേകിച്ചില്ല, ഇനി അടുത്ത ഇതിലുണ്ടാവുള്ളൂ, ടൈമിലുണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് സർഫ്ബോർഡ് അതേമാതിരി ബാനർ ഡ്രസ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 47 ടോക്കണേ ഉള്ളൂ. ഒന്നെങ്കിൽ ആ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടോക്കണ് നമ്മൾ പിന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സർഫ്ബോർഡും അതേമാതിരി ആ ബാനർ എടുക്കാൻ മറ്റേ ഇതൊന്ന് ചെറിയ രീതിയിൽ ബഗ്ഗായിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ബാനർ എടുക്കേണ്ടി വരികയാണ്. ബാനർ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഓക്കെ, 7 ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിം കളിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ, ടൈം ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ആ ഷർട്ട് ടീഷർട്ടും നോക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്, അടിപൊളി. ഓക്കെ, സെക്കൻഡില് വരുന്നത് ഇതാണ്. നമുക്ക് ബോംബിൻ്റെ സ്കിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഡെഡ് ബോഡീൻ്റെ ഇതൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് റീജിയൻ്റെ ഇതിൽ വരികയാണെങ്കിൽ, ആ ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് കിട്ടാനുണ്ട്. ഒരു ബണ്ടിലായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് കിട്ടാനുണ്ട് ഫുൾ സെറ്റ്. അതും ഇതേമാതിരി നമ്മൾ കളിച്ചുണ്ടാക്കിയാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി വിചാരിക്കും വേണം, അതായത് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അവിടേക്ക് എത്തും ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ബാറ്റിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് അവിടുന്ന് ഫസ്റ്റ് ഇത് റീച്ച് എത്തിയോണ്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് സ്കാനറിൻ്റെ ഇത് ടൈം. അതൊക്കെ തന്നെ ഉള്ളു കഴിച്ച. അപ്പോൾ ഇങ്ങനെയുള്ള കളി കളിക്കാൻ 15 ഒന്നുകൂടി കളിക്കാനുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഇത്രയും പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് എത്തിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം ലോങ് ആയി വന്നു കഴിക്കും, ചിലപ്പോൾ ഒന്ന് കിട്ടൂലെന്ന് കേട്ടു. ഓക്കെ, ഇവിടെ കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത്ര നേരം എടുത്തിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു ഐഡിയ മാത്രം മതിയെങ്കിൽ ഞാൻ ടൈം കുറച്ചും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇല്ല ഞാൻ അടുത്ത് ഗെയിം കളിച്ച് ഉണ്ടാക്കിയിട്ട് വേണം കേസ്. അപ്പോൾ ഇനി 20 ആണോ ടോക്കൺ. അപ്പോൾ ഓരോ ഇതിലും ടൈം കൂടിക്കൂടി വരാം. പിന്നെ നമുക്ക് ഷോർട്ട്ഗണ്ണിൻ്റെ സ്കിന്ന് ഒരു ടൈമിന് കിട്ടിയിട്ടുണ്ട്. വലിയ യൂസ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന നമുക്ക് തന്നെ കുറവാണ്. ഓക്കെ, പിന്നെ ആ പേസിൻ്റെ സ്കിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പോയി നോക്കിയാലേ കാണുള്ളൂ. ഓക്കെ, പുളി അടിപൊളി. പക്ഷെ നമ്മൾ യൂസ് ചെയ്യല് വളരെ കമ്മിയാവാനാണ് സാധ്യത. ഇതൊക്കെ ജോക്കറിന്റെ മറ്റേ സ്കിന്നൊക്കെ അല്ലേ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കുള്ളൂ. നോയിസ് അടിക്കണ്ടോ പറയില്ല, ഞാൻ വണ്ടി ഇങ്ങനെ പുറത്തിങ്ങനെ പോകുന്നുണ്ടേ. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ഇമോട്ടൊക്കെ ഒന്ന് നോക്കാം. ഇമോട്ടോ അതേമാതിരി സർഫ്ബോർഡ് ബാനറൊക്കെ ഒന്ന് നോക്കാം. സർഫ്ബോർഡ് ഇതാണ് കിട്ടിയിട്ടുള്ളത്. വേറെ ഇതായിട്ടൊന്നും ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കറങ്ങുന്ന സംഭവം ഇത് അതേമാതിരി ഒന്നും ഇല്ല. സർഫ്ബോർഡ് ഓക്കെ, കുഴപ്പമില്ല. ബാനറ് നമുക്ക് കിട്ടി. ഏത് ബാനറുള്ള ഇവിടെ പോയി ഗൈസ്, ഇവിടെ യെസ്, അതാ ഇതാണ് നമ്മൾ വേണത്. വേണത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല നേട്ടുണ്ട് കാണാൻ, നല്ല നേട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതന്നെ വിൽക്കാൻ കരുതി, ഏതെല്ലാം ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ട്. വേറെ ഇതാണ് നമുക്ക് കിട്ടിയ ഇമോട്ട് കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. നമുക്ക് 399 ഡയമണ്ടിൻ്റെ ഒരു ഇമോട്ടാണ് നമുക്ക് കിട്ടിയത്, അടിപൊളി. ഇതിന് അന്യത ഇങ്ങനെയൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കില്ല, പിടിച്ച് നിർത്തേണ്ട ഇടയ്ക്കൊക്കെ ഞങ്ങൾ. ഓക്കെ, സംഭവം ഏതായാലും അടിപൊളി ആയിട്ടാണ് ഞാനൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഷിഗുവാ പോലെ സോത്ത് സോങ്. അയ്യോ,
Só que não era na época. Chegou a hora. Solta o som. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടേണ്ട രീതിയിലുള്ള ഇവൻറ്റാണ്. പിന്നെ നമുക്കൊരു വീല് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വൺ ഡയമണ്ടിനെ കിടക്കാൻ പറ്റിയൊരു ഇത് വന്നിട്ടുണ്ട്, സ്പിന്നിങ് ആയിട്ടുള്ള. അതിന് ഞാൻ എന്താണ് ഒരു വണ്ടിയിലും അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ അതൊന്നും വീഡിയോയിൽ വെറുതെ ആഡ് ചെയ്യണ്ട, അതിലിട്ട് ഒഴിവാക്കിയാണ്. ഓക്കെ, അതൊക്കെ പറ്റുന്നവരെ ഒന്ന് പോയി എടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് കളക്ഷൻ കൂട്ടാനും പറ്റും. നമുക്ക് വൈറ്റികളൊക്കെ ഏകദേശം 70-80% ഓഫ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 200-300 ഡയമണ്ട് ഒക്കെ ആയിട്ട് കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയമണ്ട് തന്നെ എടുക്കുകയും ചെയ്യാം. കഴിയുന്നവരൊക്കെ പോയി എടുക്കാം. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. You know I came through, you know I came through with the fuego, you know I came through, hey, you know I came through, you know I came through with the fuego, you know I came through, hey, you know I came through.